1947 ഓഗസ്റ്റ് 15 ഇന്ത്യയൊട്ടാകെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചപ്പോൾ ഏകദേശം 200 വർഷത്തെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അവസാനം വന്നുവെന്നാണ് ഇന്ത്യയിലെ ജനങ്ങൾ അന്നും ഇന്നും ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ അന്ന് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ലഭിച്ചിരുന്നില്ല എന്ന സത്യം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ല. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഭാരതത്തിലെ ജനങ്ങളെ മുഴുവൻ അറിയിച്ചിരുന്നുവെങ്കിലും 1948 വരെ ബ്രിട്ടീഷ് അധീനതയിൽ തന്നെയായിരുന്നു ഇന്ത്യ. 1947 February 20 ബ്രിട്ടൻ പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് അറ്റ്ലി 1948 June 3 മാത്രമേ ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയുള്ളൂ എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ അവർ തുടർന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലുമായിരുന്ന ലൂയി മൗണ്ട്ബാറ്റനായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയുടെ ആവശ്യപ്രകാരം 1948 June 21 വരെ ഇന്ത്യയിൽ സേവനമനുഷ്ഠിച്ചിരുന്നത്. അദ്ദേഹമായിരുന്നു August 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമായി തിരഞ്ഞെടുത്തതും ഇന്ത്യ 2 വിഭജിക്കുന്നതിനുള്ള June 3 അഥവാ മൗണ്ട്ബാറ്റൻ പ്ലാൻ തയ്യാറാക്കിയത്. 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വയംഭരണം നൽകുന്നതിനോടൊപ്പം രാജ്യത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ 3 വിഭജിച്ച് തന്നെയാണ് ഇന്ത്യയുടെ വിഭജനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യ ഇന്ത്യൻ യൂണിയൻ എന്നും പാകിസ്ഥാനെ മറ്റൊന്നായും വിഭജിച്ചത് June 3 അനുസരിച്ചാണ്. 1947 June 3 ഒരു പത്രസമ്മേളനത്തിൽ വെച്ചാണ് മൗണ്ട്ബാറ്റൻ ഇത് പ്രഖ്യാപിച്ചത്. അതിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇവയായിരുന്നു: ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വിട്ടുപോകണമെന്നും അല്ലെങ്കിൽ ചേരണമെന്നും തീരുമാനമെടുക്കാൻ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. പാകിസ്ഥാനിലെയും ബംഗാളിലെയും ഹിന്ദുക്കളും മുസ്ലിങ്ങളും വിഭജനത്തിനായി വോട്ട് ചെയ്യണമെന്നും ഭൂരിപക്ഷം വോട്ട് ചെയ്താൽ അത് നടപ്പിലാക്കുകയും ചെയ്യും. വടക്ക് പടിഞ്ഞാറ് അതിർത്തിയിലെ നാട്ടുരാജ്യങ്ങളും ബംഗാളിലെ സിൽഹട്ട് ജില്ലയിലും ഇത് പരിശോധനയിലൂടെ തീരുമാനമെടുക്കും. 1947 August 15 ഇന്ത്യ സ്വതന്ത്രമാകും. ബംഗാളിലെ സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാക്കണം. പഞ്ചാബ്, ബംഗാൾ, ആസാം എന്നീ പ്രദേശങ്ങൾ വിഭജിക്കേണ്ടി വന്നാൽ അതിർത്തി നിർണ്ണയിക്കാൻ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷൻ രൂപീകരിക്കുന്നതാണ്. അധികാര കൈമാറ്റം നടന്നുകഴിഞ്ഞാൽ അന്നു മുതൽ നാട്ടുരാജ്യങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് അധികാരമുണ്ടായിരിക്കുന്നതല്ല. അവർക്ക് ഇന്ത്യൻ യൂണിയനിലോ പാകിസ്ഥാനിലോ ചേരാൻ അവസരമുണ്ടായിരിക്കും. സിന്ധിന് സ്വയം തീരുമാനമെടുക്കാം. മൗണ്ട്ബാറ്റനു ശേഷം ഇന്ത്യയുടെ അവസാനത്തെയും ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറലായി അധികാരമേറ്റത് സി രാജഗോപാലാചാരിയായിരുന്നു. അദ്ദേഹം സ്ഥാനമേൽക്കുമ്പോൾ ഇന്ത്യയുടെ രാജാവായി George 6 പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റുവുമായിരുന്നു ഉണ്ടായിരുന്നത്. 1950 January 26 ഒരു പരമാധികാര റിപ്പബ്ലിക്കായി ഇന്ത്യ മാറിയപ്പോൾ ഗവർണർ ജനറൽ എന്ന സ്ഥാനം ഇല്ലാതാകുകയും ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് അധികാരമേൽക്കുകയും ചെയ്തു.